അന്യായം കാണുമ്പോൾ, അഴിമതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയം തകരാറുണ്ടോ? ദുഃഖിക്കാറുണ്ടോ? എനിക്കും അത് കിട്ടിയില്ലല്ലോ എന്ന ചിന്തയിലല്ല പിന്നെയോ മനുഷ്യന്റെ നഷ്ടപ്പെട്ട അവസ്ഥയോർത്ത്. മനുഷ്യൻ മൃഗത്തെക്കാൾ ക്രൂരമായി മോശമായി പെരുമാറുന്നതോർക്കുമ്പോൾ, ദൈവമില്ലാതെ നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയോടുള്ള താങ്കളുടെ മനോഭാവം എന്താണ്? ദൈവത്തിന്റെ ദൂതുവാക്കികളായ പ്രവാചകന്മാർ എന്നും സ്വന്തം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ പ്രബോധിപ്പിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെക്കുറിച്ച് ഈ ദൈവമനുഷ്യർക്ക് എന്നെന്നും കരുതലും സ്നേഹവുമായിരുന്നു. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് മീഖ തന്റെ ജനത്തിന്റെ പാപം ചൂണ്ടിക്കാണിച്ച് അവരെ നിശിതമായി വിമർശിക്കുന്നതാണ്. 1:7 വരെ ജനത്തെ വിമർശിച്ച് സംസാരിച്ചുവെങ്കിലും 8 വാക്യങ്ങളിൽ ജനത്തെക്കുറിച്ച് അതെ അവരെ ഓർത്ത് വിലപിക്കുന്നതാണ് കാണുന്നത്. തന്റെ ജനത്തിന്റെ പാപവും തന്മൂലമുണ്ടാകുവാൻ പോകുന്ന ശിക്ഷാവിധിയും ഓർത്തിട്ട് പ്രവാചകന്റെ ഹൃദയം തകരുകയാണ്. കൂലിക്ക് വിളിച്ച ഒരു പ്രസംഗകനല്ല മീഖ. അവൻ ദൈവത്താൽ വിളിച്ച് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. യിരെമ്യാവിനെപ്പോലെയും ഹോശയായെപ്പോലെയും മീഖായ്ക്കും ഒരു ആർദ്രതയുള്ള ഹൃദയമുണ്ടായിരുന്നു. പലപ്പോഴും നമുക്കൊരു മുൻവിധി ഉള്ളതെന്തെന്നാൽ, പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഏലിയാവിനെപ്പോലെയോ യെഹസ്കേലിനെപ്പോലെയോ വെട്ടിമുറിച്ച് സംസാരിക്കുന്ന കഠിന പ്രകൃതക്കാരാണെന്ന ചിന്തയത്രേ. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, യെഹസ്കേലിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞിരുന്നു, കഠിനഹൃദയരും ചെവിക്കൊള്ളാത്തവരുമായ ഒരു ജനത്തിന്റെ അടുത്തേക്കാണ് അവനെ അയക്കുന്നതെന്ന്. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, താൻ അവന്റെ തല അവരുടെ തലയേക്കാൾ കഠിനമാക്കുവാൻ പോകുന്നു എന്ന്. അതുകൊണ്ട് അപ്രകാരത്തിലുള്ള പ്രവാചകന്മാരുടെ ആവശ്യമുണ്ടെന്ന് ചുരുക്കം. പക്ഷേ മീഖ വളരെ ശാന്തനായി ആർദ്ര ഹൃദയനായി സംസാരിക്കുന്നു. അവന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. 1:8 നാം വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിലപിച്ചു മുറയിടും, ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും, ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ച് ഒട്ടകപക്ഷികളെപ്പോലെ കരയും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ആ കാലത്ത് ഒരു മനുഷ്യൻ തന്റെ പുറംകുപ്പായം ഇടാതിരുന്നാൽ അവൻ ഭയങ്കര ദുഃഖത്തിലും ഗുരുതരമായ പ്രശ്നത്തിലുമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ച് ഒട്ടകപക്ഷികളെപ്പോലെ കരയും. കുറുക്കൻ കൂകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ഭയാനകമായ ഒരു ശബ്ദം, പ്രത്യേകിച്ച് രാത്രിയുടെ ഭീകരതയിൽ നിശബ്ദതയിൽ ഈ കുറുക്കൻ കൂകുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും പേടിക്കും. വളരെ ദയനീയമായ ശബ്ദം. ഇതുതന്നെ ഇയ്യോബും സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടകപക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. ഇയ്യോബിന്റെ പ്രയാസവും ദുഃഖവും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ ഹൃദയവേദനയുടെ ആഴത്തെ കാണിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉദാഹരണമാകുന്നു ഈ വാക്യത്തിലുള്ളത്. ഈ ഒട്ടകപക്ഷികൾ കരയും എന്നെനിക്കറിയില്ലായിരുന്നു. ഒരിക്കൽ മൃഗശാല സന്ദർശിക്കുവാൻ ഞങ്ങൾ പോയപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ ദയനീയമായ കരച്ചിൽ കേട്ടു. ഞാൻ ചിന്തിച്ചു, ഏതോ മൃഗങ്ങൾ കരയുകയായിരിക്കുമെന്ന്. പിന്നെയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ ഒരാളോട് ചോദിച്ചു, എന്താണ് ഈ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒട്ടകപക്ഷികൾ കരയുകയാണെന്ന്. ഞാൻ ചിന്തിച്ചു, അയാൾ എന്നെ കളിയാക്കുകയാണെന്ന്. പിന്നെ ഒരു വളവ് തിരിഞ്ഞ് ചെന്നപ്പോഴല്ലേ കണ്ടത് ഒരു കൂട്ടം ഒട്ടകപക്ഷികൾ കൂട്ടം കൂടി നിന്ന് കരയുന്നു. വെറുതെ നോക്കി നിന്നങ്ങ് കരയുന്നു. ഞാൻ എന്റെ ആയുസ്സിൽ അതുവരെ കേട്ടിട്ടുള്ളതിലേക്കും ദയനീയമായ കരച്ചിലാണ് അന്ന് കേട്ടത്. മീഖ പറയുന്നു, താൻ ഒട്ടകപക്ഷികളെപ്പോലെ കരയുമെന്ന്, അവ കരഞ്ഞതുപോലെ താൻ വിലപിക്കുമെന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇവന്റെ ഹൃദയത്തെ തന്നെ വളരെയധികം ബാധിക്കുന്നു. യിരെമ്യ പ്രവാചകൻ ദൂതറിയിച്ചപ്പോൾ അവന്റെ ഹൃദയത്തെ അത് തകർത്തതുപോലെ. ദൈവം മനുഷ്യരോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന കർക്കശമായ ദൂത് അവരോട് ചെന്നു പറയുവാൻ എപ്രകാരമുള്ള ഒരാളെയാണ് വേണ്ടതെന്നതിന്റെ വേറൊരു ഉദാഹരണമാണ് മീഖ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ദൈവം
ആരെയെങ്കിലും ശിക്ഷിക്കുന്നതിനു മുൻപ് അവരോടുള്ള തന്റെ മനോഭാവം എന്തെന്ന് ആ മനുഷ്യർ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം കരയുന്ന പ്രവാചകനായ യിരെമ്യാവിനെയും ഇപ്പോൾ ഇതാ വിലപിക്കുന്ന മീഖായെയും അയക്കുന്നു. ഇവന്റെ ദൂത് കേൾക്കുകയും കരച്ചിലും വിലാപവും കാണുകയും ചെയ്ത ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദൈവം എപ്രകാരമാണ് വേദനിക്കുന്നതെന്ന്. ദൈവം ആരോടും പക വയ്ക്കുന്നില്ല. ശിക്ഷ കൊടുക്കുന്നതിൽ തനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഇല്ലെങ്കിൽ തന്നെ താൻ പാപത്തെ ശിക്ഷിച്ചേ മതിയാകൂ. അത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ കുറ്റം ചെയ്തവന് ശിക്ഷ നൽകാതെ ദൈവം ഒരിക്കലും വിടുകയില്ല. അത് ദൈവത്തിന് ഏതോ സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിട്ടല്ല. തന്റെ സൃഷ്ടികൾക്ക് ന്യായം നടത്തി കൊടുക്കുന്നില്ല എങ്കിൽ അവിടുന്ന് ദൈവമല്ലല്ലോ. അന്യായം പ്രവർത്തിക്കുന്നവർക്ക് ദൈവം കൂട്ടുനിൽക്കുമെന്ന് താങ്കൾ ഒരിക്കലും കരുതരുത്. ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവം ന്യായം വിധിക്കുവാൻ ആരംഭിക്കും. ദൈവം അല്പം കഴിഞ്ഞേ ചിലപ്പോൾ പ്രവർത്തനം ആരംഭിക്കൂ. പക്ഷേ അവിടുന്ന് ആരംഭിച്ചാൽ ആർക്കും നിർത്തുവാൻ സാധ്യമല്ല. സുഹൃത്തെ, ദൈവത്തെ കബളിപ്പിച്ച് ആർക്കും ജീവിക്കുവാൻ സാധ്യമല്ല. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ, അത് യഹൂദയോളം പരന്നു, എന്റെ ജനത്തിന്റെ ഗോപുരമായി യെരൂശലേമിനോളം എത്തിയിരിക്കുന്നു. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ല, ഒരിക്കലും മടങ്ങി വരുവാൻ സാധിക്കാത്തതുപോലെ തന്റെ ജനങ്ങൾ ദൂരത്തു പോയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതെത്ര ദൂരം എന്നെനിക്ക് പറയുവാൻ സാധ്യമല്ല, പക്ഷേ അങ്ങനൊന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയോ സമൂഹമോ ആ ദൂരത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ അതിര് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ പിൻവാങ്ങുവാൻ ഒരു സാധ്യതയുമില്ല. ദൈവം കരുണാസമ്പന്നനോ കൃപാലുവോ അല്ലെന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. പിന്നെയോ, ഒരു വ്യക്തിയോ സമൂഹമോ പാപത്തിലോട്ട് എത്രമാത്രം അങ്ങ് കുനിഞ്ഞുപോയി, ദൈവം പറയുന്നത് കേൾക്കുവാൻ കഴിയാതെ വണ്ണം ചെവി അടച്ച സ്ഥിതി. അതുകൊണ്ട് ഇനിയും ദൈവശിക്ഷ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. മുറിവ് പൊറുക്കാത്തതല്ലോ, അവർ ഇനിയും ഒരിക്കലും ദൈവശബ്ദം കേൾക്കില്ല. ഈ കാര്യം എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നു. വളരെയധികം ഹൃദയവേദനയോട് മാത്രമേ എനിക്കിത് ഓർക്കുവാൻ സാധിക്കുന്നുള്ളൂ. എന്റെ ജനം ആ അതിർ കടന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് നമ്മുടെ ആളുകൾ ദൈവശബ്ദം കേൾക്കുന്നില്ല, കേൾക്കുവാൻ അവർക്കൊട്ട് ആഗ്രഹവുമില്ല. ശരിയാണ്, ഇന്ന് വളരെയധികം ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. 1-ാം ശനിയാഴ്ചയും 2-ാം ശനിയാഴ്ചയും 3-ാം ശനിയാഴ്ചയും പ്രത്യേക കൂട്ടങ്ങൾ, നാടിളക്കിയുള്ള ക്രൂസൈഡുകൾ ഉണ്ട്. സുഹൃത്തെ, വളരെയധികം പരിപാടികളുണ്ട്. പക്ഷേ ദൈവവചനം ആഴമായി നമ്മുടെ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ഓരോ വ്യക്തിയിലും സമൂഹത്തിലും ദൈവവചനം പരിവർത്തനം വരുത്തുന്നുണ്ടോ? താങ്കൾ തന്നെ മറുപടി പറയൂ. ആഴമില്ലാത്ത ആരാധനകൾ, ദൈവവചനമില്ലാത്ത കൂടിവരവുകൾ, ദൈവവചനം കേൾക്കുക എന്നതിനും ദൈവവചനം അനുസരിക്കുക എന്നതിനും ഒരേ അർത്ഥമാകുന്നുവോ സുഹൃത്തെ? ഇന്നെന്താണ് സത്യത്തിൽ നടക്കുന്നത്? കേൾക്കുക മാത്രമില്ലേ? അയ്യോ, അത് വലിയ അപകടകരമാണ്. ഇന്നലെ ദൈവം താങ്കളോട് സംസാരിച്ചത് താങ്കൾ അനുസരിച്ചോ എന്ന് ഞാൻ ചോദിക്കട്ടെ. എനിക്ക് ചില വ്യക്തികളെ അറിയാം, അവർ ഇന്നും പാപത്തിലാണ് ജീവിക്കുന്നത്. വേറെ ചിലർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടില്ല, പക്ഷേ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അതിശയിച്ചു പോകും. ദൈവവചനത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ഇവർ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കും. കൂട്ടായ്മയ്ക്കും കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിനും മുൻപിലുണ്ട്. പക്ഷേ കള്ളത്തരവും പൊള്ളത്തരവും ജീവിതത്തിൽ വളരെയുണ്ട്. താങ്കൾ ഇപ്പോൾ ചോദിച്ചെന്നിരിക്കും, ഇപ്പോൾ പാപം ചെയ്യുന്നവർ പോകട്ടെ, പണ്ട് പാപം ചെയ്തിട്ട് ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്നവരിൽ ചിലർ പാപം അനുദപിച്ച് ഏറ്റുപറഞ്ഞില്ല എന്ന് തനിക്കെങ്ങനെ അറിയാം എന്ന്. അത് നല്ലൊരു ചോദ്യമാണ്. സുഹൃത്തെ, താങ്കളുടെ ഇന്നത്തെ ജീവിതം കൊണ്ടറിയാം താങ്കൾ പാപം അനുദപിച്ച് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇന്നും അസൂയയും മുൻകോപവും ഏഷണി പറച്ചിലും കള്ളത്തരവും ഉണ്ട് എങ്കിൽ, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അതെ, താങ്കൾ ഇന്നും തെറ്റിലാണ്. എത്ര നാളായി സഹോദരനുമായി മിണ്ടാതിരിക്കുന്നു? അതുപോകട്ടെ, താങ്കൾ പണ്ട് പിടിച്ചുപറിച്ചും മറ്റും ഉണ്ടാക്കിയത് തിരികെ കൊടുത്തോ? അന്യായമായി ഉണ്ടാക്കിയതൊന്നും താങ്കൾക്ക് വെച്ചുകൊണ്ടിരിക്കുവാൻ അവകാശമില്ല എന്നറിയാമല്ലോ. താങ്കൾ വാങ്ങിയ കൈക്കൂലി മടക്കിക്കൊടുത്തോ? ഇതൊന്നും ചെയ്യാതെ
പെൻഷനായപ്പോൾ ബൈബിളും കൊണ്ട് നടക്കുന്നു എന്നല്ലേ? അതെ, അത് തെറ്റാണ്. ഇനിയും കള്ളം കാണിക്കുവാൻ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉള്ളൊരു ഭക്തിയാണോ? പഴയ തെറ്റുകൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞോ? നിന്റെ കരളും കുടലുമെല്ലാം ദ്രവിച്ച് ഇനിയും കുടിച്ചാൽ അങ്ങ് ചത്തുപോകുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ ഇന്ന് ഭക്തിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്? അങ്ങനെ തിരിയുന്നത്, മനം തിരിയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഭക്തി ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയാണോ അതോ ഒരു ഭയത്തിൽ നിന്നുണ്ടായ ഒരു മനംമാറ്റൽ മാത്രമാണോ? ഭക്തി, അത് സാരമില്ല. പഴയ പാപങ്ങൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രായച്ചിത്തം ചെയ്യേണ്ടിടത്ത് അത് ചെയ്തോ? ഇന്ന് ആത്മീയമായി ഓരോ ദിവസവും വളരുന്നുണ്ടോ? ദൈവജനത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞതാരെയും പിണക്കിയില്ല എന്ന് കരുതുന്നു. തെറ്റ് ചെയ്യാത്തവരില്ല, പക്ഷേ ചെയ്ത് തെറ്റ് അനുദപിച്ചേറ്റു പറയുകയാണ് അനുഗ്രഹത്തിന്റെ വഴി. 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ, അത് യഹൂദയോളം പരന്നു, എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരുശലേമിനോളം എത്തിയിരിക്കുന്നു. സൻഹെരീബിന്റെ കീഴിലുള്ള അശൂര്യ സൈന്യം വടക്കുനിന്നും വന്ന് വടക്കേ രാജ്യത്തെ മുഴുവനും അരിഞ്ഞുകൂട്ടി. തെക്ക് യെരുശലേമിന്റെ മതിലോളം അവർ എത്തി. യെരുശലേമും അവർ പിടിച്ചടക്കുമെന്ന പരിഭ്രാന്തിയിൽ യഹൂദ രാജാവായ യെഹിസ്കിയാവ് ഇരിക്കുമ്പോഴാണ് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം രാജാവിനോട് പറഞ്ഞത്, ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, ഇപ്പോൾ അശൂര്യർ പട്ടണം പിടിച്ചടക്കുവാൻ പോകുന്നില്ല പോലും. ഈ മുന്നറിയിപ്പ് മൂലം യഹൂദ കുറേനാൾ ഭയത്തോടൊക്കെ കഴിച്ചുകൂട്ടി. പക്ഷേ അതിന്റെ ചൂടൊക്കെ പോയപ്പോൾ അവർ ബിംബങ്ങളെ ആരാധിക്കുവാനും തന്മൂലം ഭയങ്കരമായ പാപത്തിലേക്കും വഴുതി വീണു. വടക്കേ രാജ്യത്തെ ശിക്ഷിച്ചതുപോലെ തെക്കേ രാജ്യത്തെയും ശിക്ഷിക്കേണ്ട അവസ്ഥ ദൈവത്തിനുണ്ടായി. ഇനിയും നാം കാണുവാൻ പോകുന്നത് യെരുശലേമിന്റെയും ശമരിയുടെയും സ്വാധീനമുണ്ടായിരുന്ന 10 പട്ടണങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇവയെല്ലാം ഭൂപടത്തിൽ കണ്ടെന്നുവരില്ല, പക്ഷേ ഈ ലിസ്റ്റ് വടക്ക് ശമരിയിൽ നിന്നും ആരംഭിച്ച് തെക്ക് യെരുശലേമിന്റെയും തെക്കോട്ടു പോകുന്നു. പേരുകളുടെ അർത്ഥം വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് എന്ന് പറയാം. ശ്രദ്ധിക്കണേ, വളരെ രസകരമായൊരു ഭാഗമാണ് 10 വാക്യം. ഞാനൊന്ന് വായിക്കട്ടെ. അത് ഗത്തിൽ പ്രസ്താവിക്കരുത്, ഒട്ടും കരയരുത്. ബേത്ത് അഫ്രയിൽ അല്ലെങ്കിൽ പൊടിവീട് ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. അത് ഗത്തിൽ പ്രസ്താവിക്കരുത്. ഈ ഗത്ത് എന്ന പേരിന്റെ അർത്ഥം കരയുന്ന നഗരം എന്നാണ്. ദൈവം പറയുന്നു കരയുന്ന നഗരത്തിൽ ഒട്ടും കരയരുത് എന്ന്. ഗത്ത് ഒരു ഫലസ്തീയ പട്ടണമാകുന്നു എന്നറിയാമല്ലോ. ഇവർ ഇസ്രായേലിനോട് മുഴുത്ത പകയുള്ള ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു നിന്റെ മേൽ ദൈവശിക്ഷ വരുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അത് അവർ അറിയാതിരിക്കട്ടെ. ബേത്ത് അഫ്രയിൽ ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. അഫ്ര എന്നാൽ പൊടിയുടെ നഗരം എന്നാണ് അർത്ഥം. അഗാധമായ ദുഃഖത്തിന്റെ പ്രകടനമായിരുന്നു തലയിൽ പൂഴിവാരിയിടുക എന്നത്. ഈ നഗരം എവിടെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് നിശ്ചയമില്ല. പക്ഷേ ഇവിടുത്തെ ചിന്ത ജനങ്ങൾ തങ്ങളുടെ തന്നെ സ്ഥലത്ത് വിലാപം കഴിക്കണം എന്നതാകുന്നു. 11 വാക്യം നോക്കിക്കാട്ടെ. ഷാഫീർ അഥവാ അലങ്കാര നഗരവാസികളെ, ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നുപോകുവീൻ. സയനാൻ പുറപ്പാട്, നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേത്ത് എസേലിന്റെ വിലാപം നിങ്ങൾക്ക് അവിടെ താമസിപ്പാൻ മുടക്കമാകും. ഷാഫീർ എന്നാൽ അലങ്കാര നഗരമെന്നാണ്. ആ നഗരവാസികൾ മാത്രമല്ല, ആ നഗരം തന്നെ നീക്കപ്പെട്ടു. ഇന്ന് അതിന്റെ സ്ഥലം പോലും എവിടാണെന്നറിയില്ല. അലങ്കാര നഗരം ഇനി ഒരിക്കലും അലങ്കാരമല്ല, പിന്നെയോ ലജ്ജയും നഗ്നതയും പൂണ്ടതാകുന്നു. സയനാൻ നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. സയനാൻ എന്നാൽ പുറപ്പെടുന്ന പട്ടണം എന്നാകുന്നു. നോക്കിക്കേ, പുറപ്പെടുന്ന പട്ടണം പുറപ്പെടുന്നില്ല. ഈ പട്ടണത്തിന്റെയും സ്ഥാനം ഇന്ന് നമുക്കറിയില്ല. 12 വാക്യത്തിൽ, യഹോവയുടെ പക്കൽ നിന്ന് യെരുശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കയാൽ മാരോത്ത് അഥവാ കയ്പ് നിവാസികൾ നന്മയ്ക്കായി കാത്തുപിടിക്കുന്നു. മാരോത്ത് നിവാസികൾ നന്മയ്ക്കായി കാത്തുപിടിക്കുന്നു. മാരോത്ത് എന്നതിന്റെ അർത്ഥം കയ്പ് എന്നാണ്. അവർ നല്ല ഒരു വാർത്തയാണ് പ്രതീക്ഷിച്ചത്, ഒരു സുവാർത്ത. പക്ഷേ വന്നതോ കയ്പ് നിറഞ്ഞ വാർത്ത.
യഹോവയുടെ പക്കൽ നിന്ന് യെരുശലേം ഗോപുരത്തിങ്കിൽ തിന്മ ഇറങ്ങിയിരിക്കുന്നു. അശൂര്യർ യെരുശലേമിന്റെ മതിലിനടുത്തേക്ക് മാർച്ച് ചെയ്തു വരികയാണ്. 13 വാക്യത്തിൽ ലാക്കീഷ് അല്ലെങ്കിൽ ത്വരിത നഗരനിവാസികളെ, തുരകങ്ങളെ രഥത്തിന് കെട്ടുവിൻ, അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു, ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. ലാക്കീഷ് കുതിരകളുടെ നഗരമായിരുന്നു. ലാക്കീഷ് കുതിരകളെ സൂക്ഷിക്കുന്ന വലിയ വലിയ ലയങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. യെരുശലേമിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു പട്ടണമായിരുന്നു ഇത്. ഫലസ്തീനരുടെ രാജ്യത്തോട് ചേർന്ന് കിടന്നിരുന്ന ഈ പട്ടണത്തിലാണ് തെക്കേ രാജ്യത്തിൽ ബിംബാരാധന ആദ്യം ആരംഭിച്ചത്. വാസ്തവത്തിൽ വടക്കേ രാജ്യത്തും തെക്കേ രാജ്യത്തും ഉണ്ടായിരുന്ന ബിംബാരാധനയുടെ ഒരു ഖണ്ണിയായിരുന്നു ലാക്കീഷ്. തുരകങ്ങളെ രഥത്തിന് കെട്ടുവീൻ എന്നതുകൊണ്ട് കുതിരകളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. സൂര്യനെ ആരാധിക്കുവാനായി കുതിരകളെ ഉപയോഗിച്ചിരുന്നു എന്നും അവയെ ഈ സ്ഥലത്തായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്നും വ്യക്തമാണ്. ദൈവം ലാക്കീഷിനെ കുറ്റം വിധിക്കുകയാണ്. കാരണം തെക്കേ രാജ്യമാകുന്ന യഹൂദയിൽ ബിംബാരാധന കൊണ്ടുവന്നത് ലാക്കീഷ് ആകുന്നു. 14 വാക്യം, അതുകൊണ്ട് നീ മൊരേശത്ത് ഗത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും. ബേത്ത് അക്ലീബിലെ, അതെ വ്യാജഗ്രഹം, വീടുകൾ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. മൊരേശത്ത് ഗത്ത് മീഖായുടെ പട്ടണമായിരുന്നു. അത് തെക്കേ രാജ്യമായ യഹൂദയിലും ആയിരുന്നു. ബേത്ത് അക്ലീബിലെ വീടുകൾ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. ബേത്ത് അക്ലീബ് എന്നാൽ വ്യാജഗ്രഹം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കള്ളത്തിന്റെ പട്ടണമെന്ന്. മറ്റെല്ലാ പട്ടണങ്ങളും അതിന്റെ പേരുപോലെ ജീവിച്ചപ്പോൾ ഇതും അങ്ങനെ തന്നെ. അവിടുത്തെ നിവാസികൾ കള്ളത്തിനു വേണ്ടി തങ്ങളെ തന്നെ വിറ്റവരായിരുന്നു. അവർ വടക്കേ രാജ്യത്തെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവസരം വന്നപ്പോൾ സഹായിച്ചില്ല. ചതിക്കുന്ന മനോഭാവം. 15 വാക്യം നോക്കിക്കാട്ടെ, മരേശ അതെ കൈവശം നിവാസികളെ, കൈവശമാക്കുന്ന ഒരുത്തിനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും, ഇസ്രായേലിന്റെ മഹത്വക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടി വരും. ഇസ്രായേലിന് സഹായം വരുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോഴല്ല എന്ന അഭിപ്രായമാണ് ഇവിടെ കാണുന്നത്. ദാവിദിന്റെ കുലത്തിൽ നിന്നും വരുന്നതായ ഇസ്രായേലിന്റെ മഹത്വം എന്നതുകൊണ്ട് ക്രിസ്തുവിനെ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുവാൻ സാധ്യതയുള്ളൂ. അവന്റെ ഒരു പേര് വിശ്വസ്തൻ എന്നാണല്ലോ. അവരെ രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ സത്യവാനും വിശ്വസ്തനുമാകുന്നു. അവൻ വ്യാജപട്ടണത്തിൽ നിന്നും വരില്ല, അത് സത്യമാണ്. മീഖായുടെ കാലത്ത് വടക്കേ രാജ്യം വഞ്ചിക്കപ്പെട്ടു, ഭയങ്കരമായി അത് ചതിക്കപ്പെട്ടു. അശൂര്യർ വടക്കുനിന്ന് വന്ന് ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിച്ചപ്പോൾ അവരെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മീഖ രാജ്യമാസകലം വിലപിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. 16 വാക്യം, നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മുട്ടയാക്കുക, കഴുകനെപ്പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക, അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ. അശൂര്യർ ഇസ്രായേലിനെ ആദ്യത്തെ പ്രാവശ്യം ആക്രമിച്ചപ്പോൾ അവർ അവിടുത്തെ കുഞ്ഞുങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയി. ഇതോർത്ത് കരയുവാനാണ് പ്രവാചകൻ പറയുന്നത്. കഷണ്ടിയെ വിസ്താരമാക്കുക എന്നതുകൊണ്ട് അവരുടെ ദുഃഖത്തിന്റെ ആഴത്തെയാകുന്നു കാണിക്കുന്നത്. മോശയിക ന്യായപ്രമാണ പ്രകാരം അവർക്ക് ക്ഷൗരം ചെയ്യുവാനോ മുട്ടയാക്കുവാനോ അനുവാദമില്ലായിരുന്നു. പക്ഷേ ദേശത്തിന്മേൽ വന്നെത്തിയിരിക്കുന്ന പാപത്തിന്റെ ആധിക്യത്താൽ തങ്ങളുടെ ദുഃഖം പ്രകടമാക്കുവാൻ ഇതൊക്കെ ചെയ്യുവാൻ പ്രവാചകൻ പറയുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടമായി. ദൈവത്തിന്റെ ന്യായവിധി എത്ര ഭയങ്കരമാണെന്ന് നോക്കിക്കേ. എന്നാൽ അതറിയിക്കുന്ന പ്രവാചകൻ എത്ര ഹൃദയവേദനയോടെയാണ് അത് അറിയിക്കുന്നത്. ഇതൊരു വലിയ പാഠമാണ് നമുക്ക്. മുൻപോട്ട് പഠിക്കുമ്പോൾ ഈ പ്രവാചകന്റെ ആത്മാർത്ഥത കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പ്രവാചകൻ എത്രമാത്രം താൽപര്യത്തോടെയാണ് ഈ ജനത്തെ പ്രബോധിപ്പിക്കുന്നത് എന്ന് കാണുവാനായിട്ടിടയാകും. നമുക്ക് കൂടുതൽ ദൈവ സ്നേഹത്തോടെ, ദൈവത്തിന്റെ ആർദ്രതയോടെ മറ്റുള്ളവരോട് അവരുടെ തെറ്റുകളെ അറിയിക്കാം. അവർ ശരിയാകേണ്ട രംഗങ്ങളെ മനസ്സിലാക്കി കൊടുക്കാം. പ്രാർത്ഥനയോടെ നാം അത് ചെയ്യുമെങ്കിൽ അത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും.